ഇന്നല്ലാഹ ഇദ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇബ്തലാഹും അവരെ അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പരീക്ഷിക്കും. എങ്ങനെയെന്നറിയോ, നമ്മൾ സ്നേഹമുള്ളവരെ ജപപിടിച്ച് അണച്ചുകൂട്ടി പിടിക്കൂല, ചെറിയ വേദനയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ചില ആൾക്കാർക്ക് കുട്ടികളെ നുള്ളാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ. ചെറിയ കുട്ടികളൊക്കെ വളരെ ക്യൂട്ടായ മക്കളൊക്കെ ആകുമ്പോൾ കുട്ടിനെ വെറുതെ നുള്ളു, ആ കുട്ടി കരയും ചെയ്യും, ഇയാൾ ചിരിക്കുകയും ചെയ്യും അല്ലേ. അതൊരു ഹുബ്ബാണ്, ആ വേദനിപ്പിക്കൽ അതൊരു സ്നേഹത്തിൻ്റെതാണ്. ലഖത്തുൽ ഖബർ ഉണ്ടെന്നാണ്, ഖബർ അങ്ങനെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുമെന്നാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനൊക്കെ സംഭവിച്ച പോലെ. ലഖത്തുൽ ഖബർ, ഖബർ നിങ്ങളുടെ വേരി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമെന്നാണ്. ഞാൻ ബർദുബയിലുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ. അപ്പോൾ ഒരാളൊരു മാഹിറിലെ സർ, നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രായമുള്ള ആളാണ് പാവം. ആൾ വന്നിട്ട് ആൾക്ക് കുറേ കാലം കഴിയുമ്പോൾ കാണാൻ ആഗ്രഹിക്കുകയായിരിക്കും. വന്നിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് രണ്ട് തോളിലും കെട്ടിപ്പിടിച്ച്. അപ്പോൾ എൻ്റെ കൂടെ ഉസ്താദ് ഇതിനൊന്നും സംഭവിക്കരുത് കേട്ടോ, ഈ കൊറോണ കാലത്ത് ഇമ്മാര് കെട്ടിപ്പിടുത്തൊക്കെ ചെയ്താൽ എന്തായി പോകും, പേടിയാവുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് പറയാൻ പറ്റുമോ, ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് അയാൾ ആദ്യമായിട്ട് കാണുമായിരിക്കും ചിലപ്പോൾ. പാവ മനുഷ്യൻ, ഫോട്ടോ ഒക്കെ എടുത്ത്, ഫോട്ടോ ഇപ്പോൾ ക്യാമറ ഓണാക്കാൻ അറിയില്ല, അത്ര ഒരു പാവ മനുഷ്യൻ ക്യാമറ ഒക്കെ ഓണാക്കി ഫോട്ടോ ഒക്കെ എടുത്ത്. പക്ഷെ അദ്ദേഹം ആകെ കെട്ടിപ്പിടിച്ചു, തോളിലൊക്കെ കടന്നിട്ട് വിടുന്നില്ല. അപ്പോൾ അതൊരു ഹുബ്ബാണ്. ആ മനുഷ്യൻ അറിയുന്നില്ല തൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മനസ്സെന്താണ്, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവോ, അവർ ചിന്തിക്കൂല. ഹുബ്ബിന് അങ്ങനെ പ്രശ്നമുണ്ട്. സ്നേഹിക്കുമ്പോൾ നമ്മൾ പലതും ഒരു ഫ്രീഡം കാണിക്കും അവിടെ അല്ലേ, നുള്ളി വേദനിപ്പിക്കുന്ന പോലെ. അള്ളാഹുവിൻ്റെ ഹുബ്ബിൻ്റെ അടയാളമാണെന്നാണ്. ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, അവർക്ക് ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഹുബ്ബിൻ്റെ അടയാളമാണെന്നാണ് മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു അസുഖം വരാതിരുന്ന ചില ആളുകളൊക്കെ അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് ഇഷ്ടമല്ലേ, അസുഖങ്ങൾ തീരല്ലാത്ത ആൾക്കാർ, എനിക്ക് ഇതുവരെ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ല നിങ്ങൾ? അത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയ പരീക്ഷണങ്ങളൊക്കെ വേണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഹുബ്ബ് അള്ളാഹു എടുത്തു കളഞ്ഞോ, അതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണമെന്നാണ്. ഇത് അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും.